കേരളത്തിന്റെ പഴമ വിളിച്ചോതുന്ന ഓട്ടുപാത്രങ്ങളെ വെല്ലുന്ന കളിമൺ പാത്രങ്ങൾ, ശില്പങ്ങൾ എന്നിവ സ്വന്തമാക്കണോ? ആലുവയ്ക്കടുത്ത് അമ്പാട്ടുകാവിലേക്ക് ചെന്നാൽ മതി. പഴമയും തനിമയും ഒത്തിണങ്ങിയ ഗൃഹാലങ്കാര വസ്തുക്കളുമായി നിങ്ങൾക്ക് മടങ്ങാം. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കൽക്കത്ത തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കളിമൺ ശില്പങ്ങൾ എത്തുന്നത്. പണ്ടുകാലങ്ങളിൽ കേരളത്തിലെ വീടുകളിൽ കണ്ടിരുന്ന ഓട്ടുരുളി, ചിത്രപ്പണികളുള്ള കൂജകൾ, പൂപ്പാത്രങ്ങൾ തുടങ്ങിയവ കളിമണ്ണിലുണ്ടാക്കിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ക്ലാവ് പിടിച്ച ഒട്ടുപാത്രങ്ങളല്ലെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയോടെയും കരവിരുതോടെയുമാണ് ഇവ ഒരുക്കിയിരിക്കുന്നത്. ആലുവയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ അമ്പാട്ടുകാവിനടുത്താണ് റോഡോരത്ത് ഈ ശില്പങ്ങൾ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. മൂന്നാല് വർഷമായിട്ടുണ്ട് റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കച്ചവടമാണ്. ഇല്ല, നമ്മുടെ നാട്ടിലുണ്ട്, പിന്നെ കേരളത്തിൽ പുറത്തുനിന്നുള്ള പല സാധനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇടനിലക്കാരായിട്ട് പലവരുമായിട്ട് ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട് പല സ്ഥലത്തും. നമുക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല അങ്ങനെ പോയി ചെയ്യാനൊന്നും. അപ്പോൾ പല ഇടനിലക്കാരായിട്ട് പോയി ഞങ്ങൾക്ക് സാധനങ്ങൾ തരുന്നുണ്ട്. ഇനി കൂട്ടത്തിലാവുമ്പോൾ ഞങ്ങൾക്കിത് മൊത്തത്തിൽ ചില്ലറായിട്ട് പോകും. മൂവിങ് കളിമണ്ണിന് തന്നെ ഫ്ലവർ വൈസുകൾ, പിന്നെ ഈ വീടിന് വയ്ക്കാൻ പറ്റിയ തുളസ്തറകൾ ഒക്കെ റെഡിമെയ്ഡ് ഐറ്റമാണ്. പിന്നെ ബെല്ലുകൾ, മണികൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. അതാണ് കൂടുതലും കൂടുതലും ഇവിടെ കച്ചവടങ്ങൾ ദൂരയാത്ര പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് അന്വേഷിച്ച് വന്നവരുണ്ട് ഇഷ്ടംമാർ, ഇതിന് ആവശ്യക്കാരുണ്ട്, ഇത് തന്നെ പോയി അന്വേഷിച്ച് വന്നവരുണ്ട് ഇഷ്ടംമാർ. വില നിസ്സാര, കുറഞ്ഞ ഐറ്റംസ് വരെ മൈനസ് ചെയ്യും. പിന്നെ കൂട്ടത്തിൽ നല്ല ആവശ്യക്കാർ വരുമ്പോൾ കൂടിയ ഐറ്റംസ് എടുത്ത് വയ്ക്കും. അപ്പം അതിനൊക്കെ നല്ല വില വരും. ബാർഗെയിനിങ്ങിനെ ഉള്ളൂ. നമ്മൾ ഇവിടെ റോഡ് സൈഡിൽ കറക്റ്റ് ഒരു വില ബ്രാൻഡ് നെയിം ഇല്ലല്ലോ. അപ്പോൾ ആൾക്കാർ 100 പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ളൂ നമുക്ക്. പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ റോൾ ചെയ്ത് പോകണം, അല്ലാണ്ട് പിന്നെ ഇന്ന വില തന്നെ കറക്റ്റ് എടുത്തുകൊണ്ട് പോകണില്ല. 10 പ്രാവശ്യം 1 മണിക്കൂർ തല്ലു പിടിച്ചാലാണ് എന്തെങ്കിലും കിട്ടുന്നത് ഞങ്ങൾക്ക്. ദേശീയ പാതയിലൂടെ പോകുന്ന ദീർഘദൂര യാത്രക്കാരാണ് ആവശ്യക്കാരിൽ കൂടുതലും. നല്ലൊരു വാസ്തുപരമായിട്ടുള്ള ഒരു വീട് പണിയാണെങ്കിൽ നമുക്ക് ആകർഷകമായ രീതിയിലുള്ള ഐറ്റംസും ഫ്രണ്ടിൽ വെക്കാനുള്ള തുളസിത്തറ, ബാക്കി കൗതുകപരമായ കുറേ വസ്തുക്കളും ഇവിടെ റോഡ് സൈഡിൽ തന്നെ കിട്ടും. വളരെ മിതമായ രീതിയിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇൻ കേസ് ഒരു വില കുറക്കാനായിട്ട് ബാർഗെയിൻ വരെ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ബാക്കി വലിയ ഷോപ്പിലൊക്കെ പോയാൽ ബാർഗെയിനിങ് നടക്കുകയില്ല. ഇതിപ്പോൾ കാണാനും ഭംഗിയുള്ളതാണ്. വീടുകളിൽ നല്ല ഒരു ഭംഗിക്ക് വെക്കാനുള്ള സൗകര്യത്തിനും മറ്റുള്ള സാധനങ്ങളാണ്. എന്നാലും തന്നെ എത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല, എന്നാലും തിരക്കേള വാങ്ങാവുന്നവർക്ക് വാങ്ങാം. പിന്നെ അതുകൂടാണ്ട് നമുക്ക് വഴി പോകുന്നവർക്കും മറ്റുള്ളവർക്കും കാണാൻ ഒരു ഷോയും കൂടിയാണ്. ഓട്ടുപാത്രങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമ്പോൾ ഇത്തരം കളിമൺ പാത്രങ്ങൾക്ക് 250 മുതൽ 4000 രൂപ വരെ മാത്രമാണ് വില വരുന്നത്. ആമ, തവള, ആന, കിളിക്കൂടുകൾ, വാതിൽ മണികൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. ഈ ആഴ്ചത്തെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, മണി ടൈം, ഏഷ്യാനെറ്റ് ന്യൂസ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25. നമസ്കാരം. We'll be right back.